ഹായ്, ഞാൻ ശ്രുതി, റീസൻ്റ് ഓയിറ്റി വിന്നറാണ്. ജിജാ മാമിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിലാണ് കണ്ടത്. ഞാൻ എന്താണ് റീഡിങ്ങിന് ലിസണിങ്ങിന് ഫേസ് ചെയ്യേണ്ടിയിരുന്ന ഇഷ്യൂസ് അത് തന്നെയാണ് മാമിന് ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലായി. ഞാൻ GM അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. 2 മന്ത്സ് ഓൺലൈൻ കോഴ്സസിനാണ് ജോയിൻ ചെയ്തത്. മാമിൻ്റെ ക്ലാസ്സിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതായത് മാം പാർട്ട് റീഡിംഗ് ആയിക്കോട്ടെ, ലിസണിങ് ആയിക്കോട്ടെ, മാം പാർട്ട് എ സെപ്പറേറ്റ്, പാർട്ട് ബി ആൻഡ് പാർട്ട് സി സെപ്പറേറ്റ് ക്ലാസ്സസ് ആയിരുന്നു മാം എടുത്തുകൊണ്ടിരുന്നത്. GM അക്കാഡമിയിൽ 2 മന്ത്സിൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിഷ മാമാണ് റീഡിങ് ആൻഡ് ലിസണിങ് ക്ലാസ്സസ് എടുത്തുകൊണ്ടിരുന്നത്. മാം അതുപോലെ തന്നെ പാർട്ട് എ മെറ്റീരിയൽസ്, സെൽഫ് പ്രിപ്പയർഡ് മെറ്റീരിയൽസ് മാം പ്രൊവൈഡ് ചെയ്യുമായിരുന്നു നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. മാമിൻ്റെ ക്ലാസ്സസ് തീർച്ചയായിട്ടും ഡിഫറെൻ്റാണ്. ഞാൻ നേരത്തെ പഠിച്ച അക്കാഡമിയിലെ പോലെയല്ല, ഒരുപാട് ഡിഫറൻസാണ് മാമിൻ്റെ ലിസണിങ് ആൻഡ് റീഡിങ് ക്ലാസ്സസ്. മാം എങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ഡിഫറെൻ്റായിട്ട് രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷനാണ് മാമിൻ്റെ ക്ലാസ് തന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ലിസണിങ്ങിലായിക്കോട്ടെ, ഓഡിയോ എങ്ങനെ കേൾക്കണം, പാർട്ട് എയിൽ ഓഡിയോ എങ്ങനെ കേൾക്കണം, സിയിൽ എങ്ങനെ കേൾക്കണം, ബിയിൽ എങ്ങനെ കേൾക്കണം എന്നുള്ളത് ഡിഫറെൻ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്ലാസ്സസാണ് മാം എടുത്തുകൊണ്ടിരുന്നത്. റീഡിങ് പാർട്ട് എയിൽ 4 ടെക്സ്റ്റസ് എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് മാം പറഞ്ഞു തന്നത്, എങ്ങനെ അപ്രോച്ച് ചെയ്യണം. അതുപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കണം എന്ന് മാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. അതുപോലെ പാർട്ട് ബിയിലും പാർട്ട് സിയിലും എങ്ങനെ ടെക്സ്റ്റ് വായിക്കണം, ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എങ്ങനെ ഡിഫറെൻ്റായിട്ട് അപ്രോച്ച് ചെയ്യണം എന്ന് മാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പാർട്ട് സി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി കൺഫ്യൂസിങ് ആയിരുന്നു, വായിച്ച് മനസ്സിലാകത്തില്ലായിരുന്നു. മാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് എങ്ങനെ ഇൻഫർ ചെയ്യണം, ആ ടെക്സ്റ്റ് നമ്മൾ വായിച്ചിട്ട് എങ്ങനെ ഇൻഫർ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള മാമിൻ്റെ എക്സ്പ്ലനേഷൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ക്വസ്റ്റ്യൻ എങ്ങനെ അത് മനസ്സിലാക്കണം, എന്നിട്ട് എങ്ങനെ ടെക്സ്റ്റ് വായിക്കണം എന്നുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആയിരുന്നു മാമിൻ്റെ. അതുപോലെ തന്നെ ലിസണിങ്ങിനെ എങ്ങനെ ഓഡിയോ കേൾക്കണം എന്ന്, പാർട്ട് എക്കകത്ത് എങ്ങനെ ഓഡിയോ കേൾക്കേണ്ടത്, പാർട്ട് ബി ആൻഡ് സിക്കകത്ത് എങ്ങനെ ഓഡിയോ കേൾക്കേണ്ടത്, ഓഡിയോ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ മാം പാർട്ട് സിക്ക് ലിസണിങ് പാർട്ട് സിയിൽ 90 സെക്കൻഡ്സ് കൊണ്ട് നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും വായിച്ചു തീർക്കാം, അതിൽ ഏത് കീ പോയിൻ്റാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന ഡീറ്റ മാമിൻ്റെ എക്സ്പ്ലനേഷൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം നേരത്തെ എന്ന് വെച്ചാൽ എനിക്ക് 90 സെക്കൻഡ്സ് കൊണ്ട് ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. മാമിൻ്റെ ക്ലാസ്സിന് ശേഷം എനിക്ക് ഓപ്ഷൻസും ക്വസ്റ്റ്യൻസും 90 സെക്കൻഡുള്ളിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റി. ഓഡിയോ എങ്ങനെ കേൾക്കണം എന്ന് മനസ്സിലായി. മാമിൻ്റെ ക്ലാസ്സസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ലിസണിങ്ങിന് റീഡിങ്ങിന് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു റീഡിങ് എസ്പെഷ്യലി. കാരണം പാർട്ട് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സാമിന് 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് പ്രൂഫ് റീഡ് ചെയ്യാൻ സമയമുണ്ടായിരുന്നു, സ്പെല്ലിംഗ് എറർ നോക്കാനുള്ള സമയമുണ്ടായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതുകൊണ്ട് ഇനി OET എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഞാൻ GM അക്കാഡമി റെഫർ ചെയ്യും. മാമിൻ്റെ ക്ലാസ്സസ് അത്രയും ഹെൽപ്ഫുള്ളാണ്, റീഡിങ്ങിനും ലിസണിങ്ങിനും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഓഡിയോ എങ്ങനെ കേൾക്കണം എന്നിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ലിസണിങ്ങിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ റീഡിങ്ങിൽ, റീഡിങ് എസ്പെഷ്യലി റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ടെക്സ്റ്റ് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, പാർട്ട് ബിയിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, പാർട്ട് സിക്കകത്ത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ആ ടെക്സ്റ്റ് വായിച്ചിട്ട് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്, നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക്. ഞാൻ തീർച്ചയായിട്ടും ഇനി OET എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസും ഇങ്ങനെ റീഡിങ്ങിൽ, എസ്പെഷ്യലി റീഡിംഗ് ലിസണിങ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാമിൻ്റെ ക്ലാസ്സസ് ഞാൻ റെഫർ ചെയ്യും, തീർച്ചയായിട്ടും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. താങ്ക് യു ജിഷ മാം, അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതേപോലെ തന്നെ റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഇൻഡിവിജ്വൽ ട്രെയിനർ ഉണ്ടായിരുന്നു. അതായത് റൈറ്റിങ്ങിൻ്റെ കറക്ഷൻസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ സ്പീക്കിങ്ങിനായിക്കോട്ടെ ഇൻഡിവിജ്വൽ ട്രെയിനറായിരുന്നു. സ്പീക്കിങ്ങിനെ എങ്ങനെ ഒരു ടാസ്ക് എങ്ങനെ പല രീതിയിൽ അപ്രോച്ച് ചെയ്യാമെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. അതേപോലെ റൈറ്റിംഗ് ടാസ്ക്കും എങ്ങനെ എഴുതാമെന്നുള്ളത്, അതായത് ഞാൻ എഴുതിയതുപോലെ വേറെ എങ്ങനെ രീതിയിൽ എഴുതാമെന്നുള്ളത് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ജിഷ മാമിൻ്റെ റീഡിങ് ആൻഡ് ലിസണിങ് ക്ലാസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പാർട്ട് എ സെൽഫ് പ്രിപ്പയർഡ് മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ
എക്സാമിന് 10 മിനിറ്റ്സിനുള്ളിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പ്രൂഫ് റീഡ് ചെയ്യാൻ സമയമുണ്ടായിരുന്നു, എറേഴ്സ് സ്പെല്ലിംഗ് എറേഴ്സ് നോക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സ്റ്റുഡൻസിനും OET എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഞാൻ JM അക്കാഡമി റെഫർ ചെയ്യും. എസ്പെഷ്യലി ആർക്കൊക്കെ റീഡിങ്ങിനും ലിസണിങ്ങിനും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും JM അക്കാഡമി ഞാൻ റെഫർ ചെയ്യും, കാരണം മാമിൻ്റെ ക്ലാസ്സസ് അത്രയും ഹെൽപ്ഫുള്ളാണ്. റീഡിങ് എസ്പെഷ്യലി റീഡിങ് ആൻഡ് ലിസണിങ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഓഡിയോ എങ്ങനെ കേൾക്കണം എന്ന് തൊട്ട് ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് വരെ മാമിന് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും.